ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷഹനാസ്. ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊള്ളിയും പെപ്പർ ചിക്കനുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നത് ഇതൊരു നോൺ ഓയിലി ഫുഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കൊള്ളിയും കുരുമുളക് ചിക്കനും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോന് അടുത്തുണ്ടാവും കൊള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലി കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കണം. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. നമ്മുടെ കൊള്ളി ഇവിടെ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തോ. ഒരു സ്പെഷ്യലായിട്ടുള്ള കൊള്ളിയാണിത്. ഞാൻ ഉണ്ടാണ് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 എണ്ണം ഇട്ടാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അതിന് മുന്നേ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കപ്പിഴി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കൊള്ളി വെന്തിട്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെപ്പർ ചിക്കൻ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ വേണം. അതിലേക്ക് 3 സബോള, കറിവേപ്പില, തക്കാളി, ഒരു 5-6 പീസ് വെളുത്തുള്ളി, ഉപ്പ്, ഗരം മസാല, പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപയോഗിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവണ്ട, ഒന്ന് ക്രഷായാൽ മതി. ഓക്കെ, അപ്പം നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രഷ് ചെയ്തിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ കുരുമുളക്, പച്ചക്കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണയോ വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് അടി പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൊള്ളിയും പെപ്പർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.